മലപ്പുറം ചേളാരിയിലേക്കാണ്. അവിടെ നാലു വയസ്സുകാരി പീഡനത്തിനിരയായെന്നുള്ള വാർത്ത വരുന്നുണ്ടിപ്പോൾ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണ് പീഡനത്തിനിരയായത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, അഞ്ചു വയസ്സുകാരിയുടെ പീഡന വാർത്ത പുറത്തു വന്ന മുറിവുണങ്ങും മുൻപാണ് ഇത്തരത്തിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. ഇവിടെ നാല് വയസ്സുകാരിയാണ് പീഡനത്തിനിരയായിരിക്കുന്നത്. ഈ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയുടെ നാല് വയസ്സുള്ള മകളാണ് പീഡനത്തിനിരയായിരിക്കുന്നത്. ഇവർ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിന് സമീപത്തെ മുറിയിൽ താമസിക്കുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയാണ് നിലവിൽ തിരുവരങ്ങാടി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇയാളാണ് പ്രതി എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും ഇന്ന് നാളെ രാവിലെയോട് കൂടി തന്നെ, അല്ലെങ്കിൽ അത് മുന്നേ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മാതാവ് പറയുന്നത്. അതായത് ഈ കുട്ടിയെ മുറിയിൽ കാണാത്തതിനെ തുടർന്ന് മാതാവ് നടത്തിയ തിരച്ചിലിൽ സമീപത്തെ, അല്ലെങ്കിൽ ഈ ക്വാർട്ടേഴ്സിന് സമീപത്തെ മുറിയിൽ നിന്നും ഈ കുട്ടി കരഞ്ഞു കൊണ്ട് ഇറങ്ങി വരുന്നതാണ് കണ്ടത് എന്ന് മാതാവ് പറയുന്നു. തുടർന്ന് മാതാവ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ആദ്യം തേഞ്ഞിപ്പലം പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് തിരുവരങ്ങാടി പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. നിലവിൽ തിരുവരങ്ങാടി സ്റ്റേഷനിലാണ് ഈ പ്രതി ഉള്ളത്. അതോടൊപ്പം തന്നെ നാല് വയസ്സുകാരിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ വൈദ്യ പരിശോധനയിൽ ഈ നാല് വയസ്സുകാരി പീഡനത്തിനിരയായതായി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ തെളിയുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ മാതാപിതാക്കളോടൊപ്പം വിട്ടയച്ചിട്ടുണ്ട്. കുട്ടിയുടെ നില ഗുരുതരമല്ല, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പരിക്കുകൾ നിലവിൽ കുട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കുട്ടിയെ വിട്ടയച്ചിട്ടുണ്ട്. ഈ പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ആലുവയിലെ സംഭവത്തിന് പിന്നാലെ, അതിന് മുറിവുണങ്ങും മുന്നേയാണ് ഈ ഒരു നാല് വയസ്സുകാരിക്ക് നേരെ പീഡനം ഉണ്ടായത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ് പീഡനത്തിനിരയായത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയും സംശയിക്കുന്ന ഇയാളും ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയാണ്. പ്രവിത ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.